നിയമത്തെ കുറിച്ച് ഒരു പേരായോ സാർ, ഒരു പേരെന്നുള്ള നിലയിൽ എത്തിയോ? ഇപ്പം ഡൽഹിയിൽ നിന്ന് കെ പി സി പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ മുല്ലപ്പള്ളി ഇപ്പം അത് പ്രഖ്യാപിക്കും. എത്ര മണിക്കാ സാർ പ്രഖ്യാപനം? തിരുവനന്തപുരം സമയത്തിന്റെ ഞാൻ തിരക്കില്ല, അതായത് ഇന്ന് അവിടെ വെച്ച് ഇന്ന് പ്രഖ്യാപിക്കും. സാർ ഒരു മണ്ഡലത്തിലേ ഉള്ളൂ അല്ലേ? അതും തിരുവനന്തപുരം. ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം നിൽക്കുന്നു കേട്ടോ. അതായത് ഒരു മണ്ഡലം, ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ഇന്ന് വരെ ഒരു മണ്ഡലത്തിലേ മത്സരിച്ചിട്ടുള്ളൂ, ഒരു മണ്ഡലത്തിലേ ഉള്ളൂ. ഒരു കാര്യത്തിനും ഒരു സമ്മർദ്ദവും ഇല്ല. എന്തെങ്കിലും എന്തുണ്ടായാലും അത് എൻ്റെ തീരുമാനത്തിനായിട്ട് മാത്രമുള്ള സംഗതിയാണ്. ഇപ്പം നിങ്ങൾ അല്പ മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതി. ഒട്ടും അങ്ങനെ അവർ പറഞ്ഞു കാണത്തില്ല, പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ടുണ്ടോ? ശരിയല്ല. മുരളീധരൻ പിന്നെ നേമത്ത് മാത്രമല്ല എല്ലായിടത്തും ശക്തനാണ്. അല്ല അത് പിന്നെ അവിടെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കാം. അതിനുമുമ്പ് കൊടുത്താൽ ചിലപ്പം തെറ്റിയെന്നിരിക്കും. എക്സംഷൻ കൊടുക്കാവില്ല, ഏത് കാര്യത്തിനും എക്സംഷൻ ഉണ്ടല്ലോ. ഇല്ല ഒന്നുമില്ല, ഒരു ഇല്ല. ലതിക തികച്ചും അറിയിക്കുന്ന ആണ് അത്. നേതൃത്വം എല്ലാ അവസരത്തിലും പരിഗണിച്ചിട്ടുള്ളതുമാണ്. കെ മുരളീധരൻ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനും ശക്തനെന്ന് ഉമ്മൻചാണ്ടി. കെ മുരളീധരന് ഇളവ് നൽകിയാൽ മറ്റാരും പരാതിപ്പെടാൻ സാധ്യതയില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നേമത്ത് മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന ചോദ്യത്തിനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. മുരളീധരനെ നേമത്ത് ഉറപ്പിക്കാമോ എന്ന ചോദ്യത്തിന് പ്രഖ്യാപനം വരട്ടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. നേരത്തെ നൽകിയാൽ ചിലപ്പോൾ തെറ്റിയെന്നിരിക്കുമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. നേമത്ത് കെ മുരളീധരനെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പരിഗണിക്കുന്നതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കാം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അനുമതി കൂടി ലഭിച്ച ശേഷമായിരിക്കും അന്തിമ പട്ടിക പുറത്തുവിടുക. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.